നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിൽ നാടകീയമായ രംഗങ്ങൾ. മുഖ്യമന്ത്രി പങ്കെടുത്ത വേദിയിൽ ഉദ്ഘാടന സമയത്ത് തീപ്പെട്ടിയില്ലാതെ സംഘാടകർ നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് കാണുവാനിടയായത്. പരിപാടിയുടെ ഉദ്ഘാടകനായിരുന്നു മുഖ്യമന്ത്രി. എന്നാൽ ഉദ്ഘാടന സമയത്ത് തീപ്പെട്ടി തേടി അധികൃതർ നെട്ടോട്ടമോടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ, എം പി രാജേഷ്, ജെ ചിഞ്ചുറാണി എന്നിവരുൾപ്പെടുന്ന വേദിയിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ചെരാത് തെളിയിക്കാൻ വേണ്ടി മന്ത്രിസംഘം എഴുന്നേറ്റ് വന്നു. ചെരാത് തെളിയിക്കാൻ വേദിയിലേക്ക് എത്തിച്ച കൈവിളക്ക് കത്തിക്കാൻ തീപ്പെട്ടിയില്ലായിരുന്നു. വേദിയിലുണ്ടായിരുന്ന സംഘാടക സമിതി അധ്യക്ഷൻ എസ് ആർ രമേശ് തീപ്പെട്ടിക്കായി തപ്പി. ആരുടെയും കയ്യിൽ തീപ്പെട്ടി ഇല്ലായിരുന്നു. വേദിയിൽ നിൽക്കുന്നവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. ചെറുചിരിയോടെ മുഖ്യമന്ത്രി കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇതിനിടെ സദസ്സിൽ നിന്ന് ആരോ തീപ്പെട്ടി എത്തിച്ചു, തുടർന്ന് ചെരാത് തെളിയിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനത്തിനായി കൊട്ടാരക്കരയിൽ ഹെലികോപ്റ്ററിലായിരുന്നു മുഖ്യമന്ത്രി എത്തിയത്. കാറിലാണ് അദ്ദേഹം തിരിച്ചുപോയത്. മഴ കാരണം ഹെലികോപ്റ്ററിൽ മടക്കയാത്ര സാധിച്ചില്ല. ഇന്നലെ രാവിലെ 10:45 കൊട്ടാരക്കര എസ് ടി കോളേജ് ഗ്രൗണ്ടിലായിരുന്നു മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ എത്തിയത്. അവിടെ നിന്ന് റെസ്റ്റ് ഹൗസിൽ അദ്ദേഹം എത്തി. അതിനുശേഷം പുലമണിലെ ഉദ്ഘാടന വേദിയിലേക്ക് വരികയായിരുന്നു. തിരികെ ഹെലികോപ്റ്ററിൽ മടങ്ങാൻ 12 മണിയോടെ കാറിൽ കോളേജ് ഗ്രൗണ്ടിൽ എത്തി. പക്ഷേ മോശം കാലാവസ്ഥ കാരണം ഹെലികോപ്റ്ററിൽ അദ്ദേഹം യാത്ര ചെയ്തില്ല. തുടർന്ന് പോലീസ് അകമ്പടിയോടെ ഔദ്യോഗിക കാറിൽ മടങ്ങുകയായിരുന്നു. അതേസമയം മാലിന്യ സംസ്കരണം പൗരധർമ്മമായി ഏറ്റെടുക്കണമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജൈവവും അജൈവവുമായ മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് സംസ്കരിക്കണം. ഇതിനായി പൊതുജനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളെയും പങ്കാളിത്തത്തിൽ വിപുലമായ ശുചീകരണ പരിപാടികൾ നടപ്പാക്കും. അടുത്ത വർഷം 30 മാർച്ച് അന്താരാഷ്ട്ര ശൂന്യ മാലിന്യ ദിനത്തിൽ അവസാനിക്കുന്ന ക്യാമ്പയിനാണ് ഇപ്പോൾ തുടക്കമാകുന്നത്. സംസ്ഥാനത്തെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരുടെയും സഹകരണം വേണം. പൊതുസ്ഥലത്തെ മാലിന്യം തള്ളൽ ആരോഗ്യകരമായ ജീവിതത്തിൽ തന്നെ വെല്ലുവിളിയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിന്റെ വികസനത്തിനായുള്ള സമഗ്ര കൊട്ടാരക്കര പരിപാടിയുടെ ഉദ്ഘാടനവും പുലമൺ തോടിന്റെ പുനരുജ്ജീവന പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് സുരക്ഷാ കിറ്റ് നൽകുന്നതിന്റെ ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.